ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഇതുവരെ ഞങ്ങളോട് ഏറ്റുമുട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഈ നിമിഷം തന്നെ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കൂ, എങ്കിൽ ജീവനോടെ തിരിച്ചു പോകാം. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോകാം. അല്ല എങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ തീർച്ചയായും നിനക്ക് അനുഭവിക്കേണ്ടി വരും. മുരുകൻ എന്തിനാണ് ദേവന്മാരോട് യുദ്ധം ചെയ്യുന്നത്? ഇനി ഇത് ഭാനുഗോപനായിരിക്കുമോ? അവനും മഹാശക്തനാണല്ലോ, സൂര്യനെ തന്നെ അപഹരിച്ചവനല്ലേ. ഇതാരാണെന്ന് എത്രയും വേഗം ഞാൻ തന്നെ കണ്ടെത്തണം. ദേവന്മാർക്ക് ആപത്തുണ്ടാകാതെ രക്ഷിക്കണം. എന്താണൊരു മാർഗം? കണ്ടില്ലേ ഈ ബാലൻ എത്ര ധിക്കാരമാണെന്ന്. എതിരെ നിൽക്കുന്നത് അമരത്വമുള്ളവരാണെന്ന് അറിഞ്ഞിട്ടും ഭയമില്ലാത്ത യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഇവനെ നമ്മളിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അതിര് കവിഞ്ഞ അഹങ്കാരമാണ് ഇവന്. ഇവന് തക്കതായ ശിക്ഷ നൽകുക തന്നെ വേണം. ദേവന്മാരെ, യുദ്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാകൂ. ഇതോടുകൂടി ഇവൻ മാത്രമല്ല, മറ്റെല്ലാവരും ദേവന്മാരെന്ന് കേട്ടാൽ ഭയന്ന് വിറക്കണം. നടക്കട്ടെ. ഇവൻ യുദ്ധവെറി പൂണ്ട് രക്തം തിളച്ചു നിൽക്കുകയാണ്. അവനെ ഞാനിപ്പോൾ തണുപ്പിക്കാൻ പോകുന്നത് കണ്ടു. ധിക്കാരി, ഈ സൂര്യൻ അയക്കുന്ന കൂർത്ത മുനകളുള്ള ദിവ്യരശ്മി ചക്രം നിന്റെ ജീവനെടുക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് നീ തടയാൻ പോകുന്നത്? എന്തിനേയും തുണ്ടു തുണ്ടുകളാക്കി കത്തിച്ചു കളയാൻ ശക്തിയുള്ളതാണ് ഈ ചക്രമെന്ന് ഇപ്പോൾ നീ മനസ്സിലാക്കും. ദേവന്മാരെല്ലാവരും അവരുടെ ദിവ്യാസ്ത്രങ്ങളുമായി നിൽക്കുകയാണ്. അതുകൊണ്ട് മുരുക ഭഗവാന് എന്തെങ്കിലും ആപത്തുണ്ടാവുകയില്ലേ? നമ്മൾ ചെന്ന് അദ്ദേഹത്തെ സഹായിച്ചാൽ എന്താണ്? അതിന്റെ ഒരു ആവശ്യമില്ല നന്ദി. എന്റെ മകൻ വീരഭദ്ര രൂപത്തിൽ വളരെ ആവേശത്തോടെയാണ് ഈ യുദ്ധത്തെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അന്ന് ദക്ഷന്റെ യാഗത്തിൽ വീരഭദ്രന്റെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാതെ പരാജയപ്പെട്ട ഈ ദേവന്മാർ
ഇപ്പോൾ അതേ രൂപത്തിൽ വന്നിരിക്കുന്ന മുരുകനെ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് അവരേറ്റുവാങ്ങാൻ പോകുന്ന ശിക്ഷ അവസാനം വരെ മറക്കാൻ കഴിയില്ല, അതിൽ നിന്നും രക്ഷപ്പെടാനും കഴിയില്ല. അതേസമയം ആരാണിത് ചെയ്തതെന്നും അറിയാൻ കഴിയുകയില്ല. ഈ മഹേന്ദ്രപുരി രാജധാനിയിൽ കടന്ന് ഭാനുഗോപനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുക എന്നത് വളരെ ശ്രമമുള്ള കാര്യമാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ഞാനത് നിർവഹിച്ചേ മതിയാകും. ആരുടെ കണ്ണിലും പെടാതെ മറഞ്ഞു നിന്ന് കണ്ടെത്തിയേ തീരും. നാരായണ നാരായണ. യമധർമ്മന്റെ മകളായ സുനീതയും നിരുതിയുടെ മകളായ ശൗരി എന്നു പേരുള്ള ഗൗരിയും എന്റെ മരുമക്കളായി വന്നിരിക്കുന്നത് കണ്ട് ഞാൻ എത്ര സന്തോഷിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മുടെ അസുര സാമ്രാജ്യം മികച്ച കരുത്തുറ്റതാകുന്ന നാൾ വളരെ ദൂരത്തിലല്ല. നിങ്ങളും എന്റെ പുത്രന്മാർക്ക് ആൺസന്തതികളെ പ്രസവിച്ചു കൊടുക്കണം. എന്റെ എല്ലാ പൗത്രന്മാരും എന്റെ മക്കളെ പോലെ തന്നെ വളരെ ശക്തന്മാർ തന്നെ ആയിരിക്കണം. അവിടുത്തെ ആഗ്രഹം ഉടൻ തന്നെ സഫലമാകും അമ്മേ. ഞങ്ങൾ അസുരകുലത്തിന്റെ വളർച്ചയ്ക്ക് എന്നും തുണയായി ഇരിക്കും അമ്മേ. നീ ഇവിടെ എന്തെടുക്കുകയാണ്? അജമുഖി, നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ നിന്റെ മക്കൾ വാതാപിയെയും വിൽവനെയും ശൂരപത്മന്റെ മകൻ ഭാനുഗോപനെയും വീക്ഷിക്കാനല്ലേ പറഞ്ഞയച്ചത്? അവർ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്ത് നിൽക്കാതെ ഇവിടെ എന്തിനാണ് വന്നത്? കാരണമില്ലാതെ ഞാൻ വരുമോ അമ്മേ? അവിടെ നടന്ന ഒരത്ഭുതം നിറഞ്ഞ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെന്താണ്? ഭാനുഗോപൻ തപസ് കൈവെടിഞ്ഞു. എന്ത്? തപസ് അനുഷ്ഠിക്കുന്നത് കൈവെടിഞ്ഞെന്നോ? കാരണം എന്താണ്? അജമുഖി, നീ എന്തുകൊണ്ടത് തടഞ്ഞില്ല? അവിടെ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കി അവൻ മേരുപർവ്വതത്തിൽ വന്ന് ദേവന്മാരോട് യുദ്ധം ചെയ്യുകയാണോ? വാസ്തവത്തിൽ അത് മുരുകനാണോ അതോ ഭാനുഗോപനോ? ആദ്യം ഭാനുഗോപൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കൂ. ദേവന്മാർ വലിയ ചുഴലിക്കാറ്റിനെ അയച്ച് നമ്മുടെ മക്കളുടെ തപസ്സിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിനെ ഭാനുഗോപൻ തനിച്ചൊരാളായി നിന്ന് പരാജയപ്പെടുത്തി. ഇപ്പോൾ ഈ അച്ഛൻ പെങ്ങളുടെ മക്കൾക്കു വേണ്ടി
സ്വയം അവിടെ കാവൽ നിൽക്കുകയാണ്. അതാണ് എന്റെ മകൻ. ഇപ്പോഴാ ദേവകൾക്ക് നമ്മുടെ കരുത്ത് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാകും. ആ ശിവപുത്രനേക്കാൾ എന്റെ മകൻ ഒരു വിധത്തിലും താഴ്ന്നവനല്ലെന്നും മനസ്സിലായി കാണും. അപ്പോൾ ഭാനുഗോപൻ തപസ് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം, അങ്ങനെയല്ലേ? തന്റെ അച്ഛൻ പെങ്ങളുടെ മക്കളുടെ തപസ്സിന് കാവൽ നിൽക്കുകയാണ് അവൻ. എന്നാലും നീ എന്തിനാണ് അവരെ തനിച്ചാക്കിയിട്ട് വന്നത്? എന്റെ മകൻ ഭാനുഗോപൻ അവിടെ ഉള്ളപ്പോൾ അജമുഖിയുടെ മക്കളുടെ തപസ്സിനെ കുറിച്ച് എന്തിനാണ് അമ്മേ വ്യാകുലപ്പെടുന്നത്? ഭാനുഗോപൻ മാത്രമാണ് ശിവപുത്രന്റെ കരുത്തിനും കഴിവിനും തുല്യനായിട്ടുള്ളവനെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ഭാനുഗോപൻ തപസ് അനുഷ്ഠിക്കാൻ പോയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ നിന്ന് എവിടേക്കും പോയിട്ടില്ല. അത് നേരിട്ട് തന്നെ പോയി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഭാനുഗോപൻ ഈ വനത്തിൽ അജമുഖിയുടെ മക്കൾക്ക് കാവലായി നിൽക്കുന്നുവെങ്കിൽ അവിടെ മേരുപർവ്വതത്തെ വിറപ്പിച്ച് അഷ്ടദിഗ്ഗജങ്ങളെ ആക്രമിച്ചത് ആരാണ്? അഷ്ടദിക് പാലകരെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നതാരാണ്? അതെ, അതെ, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ കണ്ട ഉടൻ എന്റെ മനസ്സിലുണ്ടായ സംശയം സത്യമായി തീർന്നു. അദ്ദേഹം സാക്ഷാൽ മുരുകൻ തന്നെയാണ്. ഓഹോ, നാരദൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണല്ലേ. കലഹപ്രിയൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണോ? ഇവിടെ ഇവരനുഷ്ഠിക്കുന്ന തപസ്സിന് ഭംഗമുണ്ടാക്കാൻ വന്നതായിരിക്കും. ഈ ഭാനുഗോപൻ ഇവിടെ ഉള്ളപ്പോൾ അത് സാധ്യമായ കാര്യമാണോ? നല്ല ഒരു പാഠം പഠിപ്പിച്ച് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിരട്ടി ഓടിക്കും ഞാൻ. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് തന്നെയാണ് ആപത്ത്. ആദ്യം മേരുപർവ്വതത്തിലേക്ക് പോയി ദേവന്മാർക്ക് ആപത്തുണ്ടാകാതെ സംരക്ഷിക്കണം. അവർ ആരോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ സംഭവിച്ചു? എനിക്ക് അവകാശപ്പെട്ട ചക്രം
ശത്രുവിന്റെ വിരലിൽ എങ്ങനെയാണ് ശരണം പ്രാപിച്ചത്? അഗ്നിദേവ, വായുദേവ, ഇനിയും എന്താണ് നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കൂ. വീരഭദ്രന്റെ രൂപത്തിലുള്ള ഇവനെ വേഗം വധിക്കൂ. നിർത്തൂ, നിർത്തൂ. നാരദർഷെ, യുദ്ധക്കളത്തിൽ എന്താണ് കുറുകെ വരുന്നത്? ആ അസുരപുത്രനെ ഒരു പാഠം പഠിപ്പിച്ച മതിയാകും. തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവേന്ദ്ര. അദ്ദേഹം അസുരപുത്രനല്ല, മുരുകനാണ്. എന്തിനാണ് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങ് ഞങ്ങളെ ബലഹീനരാക്കാൻ നോക്കുന്നത്? ദേവന്മാരെ സംരക്ഷിക്കാൻ പിറന്ന മുരുകൻ ദേവന്മാരോട് യുദ്ധം ചെയ്യുമോ? ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ? അദ്ദേഹം നിങ്ങളെ അങ്ങനെ ചെയ്യുകയില്ല. നിങ്ങളാണ് സ്വയം നാശത്തിലേക്ക് പോകുന്നത്. ഇത് സത്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഭാനുഗോപൻ വനത്തിലാണുള്ളത്. അജമുഖിയുടെ മക്കൾക്ക് തപസ് അനുഷ്ഠിക്കാൻ കാവൽ നിൽക്കുകയാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നാരദരെ, ഇതെല്ലാം അങ്ങയുടെ വിഭ്രാന്തിയാണ്. അങ്ങൊരൽപ്പം വിശ്രമിക്കൂ. മതി നാരദർഷെ, അങ്ങ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവൻ വേഷം മാറി കപട നാടകം നടത്തുകയാണ്. സൂര്യനും വരുണനും എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അങ്ങ് ഇങ്ങനെയൊന്നും സംസാരിക്കുകയില്ല. അന്ന് സൂര്യനെ അപഹരിച്ചുകൊണ്ടുപോയ ഇവൻ ഇന്ന് യുദ്ധത്തിൽ സൂര്യനെ ബോധരഹിതനാക്കിയിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ മതിയാക്കൂ. എന്റെ പിതാവായ സൂര്യദേവനെ വിഷമത്തിലാക്കിയവനെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരാരും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്തത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ്. ഇത് തടയാൻ ഞാൻ എന്താണ് ചെയ്യുക? ഹേ അഹങ്കാരി, നിന്റെ സാഹസങ്ങളൊന്നും ഈ ശനീശ്വരന്റെ മുൻപിൽ വിലപ്പോവുകയില്ല. എന്റെ ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ മതി, പച്ച മരങ്ങൾ പോലും കരിഞ്ഞ് ചാമ്പലാകും. നിന്റെ ശക്തികൾ മുഴുവനും ക്ഷയിച്ചു പോകും. ഞാൻ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കൂ. സൂര്യദേവനെ ബോധം കെടുത്തിയ നിന്റെ സാമർത്ഥ്യം ഞാനും ഒന്ന് കണ്ടു നോക്കട്ടെ. എടാ അഹങ്കാരി, പരമേശ്വരനെ പോലും ഭയപ്പെടുത്തി വിരട്ടി ഓടിച്ചവനാണ് ഈ ശനീശ്വരൻ. ഇപ്പൊ നീയും കണ്ടോളൂ എന്റെ യുദ്ധതന്ത്രങ്ങൾ. നാരായണ, നാരായണ. ദേവഗുരുവേ, വ്യാഴഭഗവാനെ, ബൃഹസ്പതി, ഈ അവസരത്തിൽ അങ്ങ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് ശരിയാണോ? എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങക്ക് മനസ്സിലാകുന്നില്ലേ? എന്ത് ചെയ്യാനാണ് നാരദർഷി? ദേവകൾ മുരുകനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാതെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അവിടുന്ന് അത് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും ഇന്ദ്രൻ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കരുതി നമുക്കവരെ ആപത്തിലേക്ക് വിടാനാകുമോ? ഏത് വിധത്തിലെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? ജ്ഞാനത്തിന്റെ ഉറവിടമാണങ്ങ്. ജ്യോതിഷ രീതിയിൽ പുത്രകാരകനെന്ന് പേര് സിദ്ധിച്ച ആളാണങ്ങ്. ദേവന്മാരങ്ങേക്ക് പുത്രന്മാരെ പോലെയല്ലേ? അവരെ തടയാനുള്ള അധികാരം അവിടത്തേക്ക് മാത്രമല്ലേ ഉള്ളത്? ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന അവസ്ഥയിലല്ല അവരെന്നുള്ളത് ദേവർഷെ. വേറെ എന്താണ് ചെയ്യുക? ശിവഭഗവാൻ ഒരാൾക്ക് മുരുകന്റെ ക്രോധാഗ്നിയിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ കഴിയും. നാരായണ, നാരായണ.
ഈശ്വര, പരമേശ്വര, കാലകാലൻ എന്നറിയപ്പെടുന്ന ആളല്ലേ അങ്ങ്? ഇന്ന് ആ കാലൻ മുതൽ ശനീശ്വരൻ വരെ മുരുകൻ ആണെന്നറിയാതെ അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന്. എന്റെ ഭഗവാനെ, നീലകണ്ഠൻ എന്ന് പേരെടുത്ത ആളാണങ്ങ്. അന്ന് ഹാലാഹല വിഷം സേവിച്ചത് ദേവകളെ രക്ഷിക്കാനല്ലേ. ഇന്ന് മുരുകന്റെ അസ്ത്രങ്ങൾ അതിനേക്കാൾ ഭയാനകമായി മാറി ദേവകളെ ഉന്മൂലനം ചെയ്യുമെന്നാണ് തോന്നുന്നത്. ദേവന്മാരുടെ അറിവിനെ കോപമെന്ന വികാരം അന്ധമാക്കിയതുകൊണ്ട് സ്വന്തം തെറ്റവർ മനസ്സിലാക്കുന്നില്ല. മുരുക ഭഗവാൻ എന്തിനാണ് ഈ യുദ്ധം ആരംഭിച്ചിരിക്കുന്നതെന്നും അറിയാൻ കഴിയുന്നില്ല. ഈ സ്ഥിതിയിൽ മുരുകൻ അങ്ങേ അല്ലാതെ വേറെ ആരെയും അനുസരിക്കാൻ പോകുന്നില്ല. അങ്ങ് വേണം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തേണ്ടത്. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുന്ന ദേവകളെ അങ്ങ് രക്ഷിക്കണം. നാരദ, ബൃഹസ്പതി, മുരുകൻ ഇപ്പോൾ വീരഭദ്ര രൂപത്തിലായതുകൊണ്ട് അവനിപ്പോൾ അമ്മ പാർവതിയെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് യുദ്ധക്കളത്തിൽ ചെന്ന് അവനോട് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെന്ന് പാർവതിയോട് അപേക്ഷിക്കൂ. അമ്മയുടെ സ്നേഹം മാത്രമേ അവനെ സമാധാനിപ്പിക്കൂ. എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? അത് കണ്ട് ഈ ഇന്ദ്രൻ ഭയന്ന് വിറച്ചോടിപ്പോകുമെന്നാണോ നീ കരുതുന്നത്? നീ ഒരു ഭീരുവാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നീ നിന്റെ യഥാർത്ഥമായ രൂപം എന്റെ മുന്നിൽ കാണിക്കാതെ ഇങ്ങനെ ഒളിക്കുന്നത്. നീ ധൈര്യമുള്ളവനാണെങ്കിൽ ഇപ്പോൾ നിന്റെ സ്വന്തം രൂപം എന്റെ മുന്നിൽ കാണിക്കേ.